അപർണയുടെ എക്സുമായിട്ട് ഹാങ് ഔട്ട് അടിക്കാൻ കുഴപ്പമില്ലാത്ത ആളാണ് ജീവ. അപർണയുടെ എക്സുമായിട്ടാണോ? അപർണയുടെ എക്സുമായിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ താല്പര്യം ജീവക്ക് കുഴപ്പമില്ലെന്നോ? എനിക്ക് കുഴപ്പമുണ്ട്. അപർണ എവിടെടാ? ജോഹന്നാസ്ബർഗ് എവിടെയാ? ലണ്ടൻ എവിടെയാ? ദോഹ പാരീസ്. അപ്പൊ തിരിച്ചിങ്ങോട്ട് എവിടെയാ? കലൂർ കടവന്ത്ര പലരുവട്ടം. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു ചെറിയൊരു ഗെയിമാണ്. ഓക്കേ, ഗെയിമാണ്. അപ്പൊ ഗെയിം എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ്, പ്രോപ്പർട്ടീസ് ആകെ ഒരു പ്രോപ്പർട്ടി ഉള്ളു. അതായത് ഇത് ഏത്? ഇത് വന്നിട്ട് ആരാണ് ഇത് ധരിക്കാൻ പോകുന്നത്? ജീവ. ജീവ നമ്മുടെ ഐ ലാഷസ് ഒക്കെ പോകുന്നൊക്കെ ജീവ ഇട്ടാ മതി, ജീവിക്ക് നന്നായിട്ട് ചേരും. ഒക്കെ പൊട്ടിക്കരുത്, ഞങ്ങളുടെ അടുത്ത് വേറെ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ ഒന്ന് തരുന്നത്. പ്രത്യേകം കാണിക്കേണ്ടതാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇപ്പൊ സെറ്റ് അല്ലേ? ഞാൻ നോക്കട്ടെ. ഓ, റൈറ്റിലേക്ക് വെച്ചോ, ഇങ്ങോട്ട്. കാണാൻ പറ്റുന്നില്ലല്ലോ അല്ലേ? അപ്പം ഇനിയാണ് ഞാൻ കാര്യം പറയാൻ പോണത്. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കും. അപ്പൊ ആ ചോദ്യം ചോദിക്കുമ്പോ ആദ്യം അപർണ യെസ് ആണ് ഉത്തരം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കണം. അത് ജീവ കാണിക്കില്ല. ജീവ ഒന്ന് കൈ ഒന്ന് പൊക്കിയത് ഇടാൻ പറഞ്ഞ അപ്പത്തേനും ഇട്ടു പോലെ കൊച്ചു പിള്ളേരെ പോലെ. ഇതാണ് ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ജീവ എന്നും കുളിക്കാറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ യെസ് ആണെങ്കിൽ ഇങ്ങനെ കാണിക്കണം, നോ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കണം. അപ്പോ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആദ്യം അപർണയാണ് കാണിക്കുക, കാരണം അപർണയ്ക്ക് ഇന്ന് മാസ്ക് ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ അപർണ കാണിക്കണം. അത് കഴിഞ്ഞിട്ട് അപർണന്റെ കഴിഞ്ഞിട്ട് ഞാൻ ജീവ എന്ന് പറയുമ്പോഴാണ് ജീവ കാണിക്കേണ്ടത്. മനസ്സിലായില്ലേ? അത് മാച്ചിങ് ആണോ നോക്കാം. അത് മാച്ചിങ് ആണോ നോക്കാനാണ്. ഇല്ല, ഇതിൽ ഗ്രേഡ് ഒന്നും ഇല്ല, പ്രോഗ്രസ് കാർഡ് ഒന്നും തരുന്നില്ല. താഴത്തേക്ക് അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യം, ആരെങ്കിലും പോസ്റ്റ് ആക്കിയാൽ ദേഷ്യം വരുന്ന ആളാണ് ജീവ. ജീവ ഇപ്പൊ കാണിക്കരുത്, ഇപ്പൊ അപർണയാണ് കാണിക്കേണ്ടത്. ഓക്കെ, ഇനി 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 ജീവ എന്ന് കാണിച്ചേ. ദേഷ്യം വരുന്ന ആളാണ്? അതെ, ദേഷ്യം വരുന്ന ആളാണ്. ഇതേശല്ലേ? അപ്പൊ ഉത്തരം ശരിയാണ്. പോസ്റ്റ് കൊടുത്താ ദേഷ്യം വരും, ഉറപ്പായിട്ട് ദേഷ്യം വരും. അത് എപ്പോഴും കൊടുക്കുന്ന ആളാണ്. കാര്യം എന്തെന്നറിയോ? ഞാൻ കറക്റ്റ് സമയത്ത് എന്നോട് പത്ത് മണിക്ക് എന്ന് പറയാൻ ഞാൻ പത്ത് മണിക്ക് കുളിക്കാൻ കേറുള്ളൂ. ഞാൻ പത്ത് മണിക്ക് അവിടെ ഞാൻ ധ്യാനിങ്ങനെ ഇരിക്കും. ഞാൻ പത്ത് മണിക്കത്തെ ഷോയ്ക്കൊക്കെ ഞാൻ എട്ടരയ്ക്ക് ചെല്ലും. എട്ടരയ്ക്ക് ചെന്നിട്ട് അവിടെ ഫുൾ കറങ്ങി നടന്ന് ഉണ്ടാക്കിയിട്ട് അടുത്ത ചോദ്യം കണ്ണടച്ചിരുന്നോ. ഏറ്റവും കൂടുതൽ ആൾക്കാർ സെൽഫി എടുക്കാറ് അപർണയുടെ ഒപ്പമാണ്. ഓക്കെ, ഇനി ജീവാണിക്ക് ഉത്തരൊക്കെ ശരിയായിട്ട് പറയണല്ലോ. അപ്പൊ അടുത്ത ചോദ്യത്തിന് ഉത്തരം ശരിയാണ്. അപ്പൊ ഞാൻ അടുത്തത്, ജീവയ്ക്ക് ഒരു മൂവിയിൽ അവസരം കിട്ടിയാൽ അതിൽ സ്മൂച്ച് ഉണ്ടെങ്കിൽ, അതായത് ഉമ്മ വെക്കണമെന്നുണ്ടെങ്കിൽ ജീവ അഭിനയിക്കും, അപർണ കാണിക്കൂ. മനസ്സിലായില്ലേ? അതായത് അനി ജീവാണിക്ക് ഞാൻ ആദ്യം പറഞ്ഞ അപർണയുടെ ആയിരിക്കുമല്ലോ. ഓൾറെഡി ഒരു ആൽബം ഉണ്ടല്ലോ. ആ ഉണ്ട്, ഈ വഴി എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക്കൽ വീഡിയോയില് ഒരു അതിന്റെ ലാസ്റ്റിലത്തെ ഒരു 3 സെക്കൻഡ് നീളമുള്ള ഒരു ലിപ് ലോക്കിൽ ഞാനാണ്. ഒരു ഗ്രാഫിക്സും അല്ല. എനിക്ക് പറയാനുള്ളത് ടൊവിനോ ഇനിയൊന്നും സൂക്ഷിക്കേണ്ടി വരും. കാരണം സൈഡിൽ കൊടുത്ത പൊക്കോട്ടെ. അപ്പൊ ഇനി അടുത്ത ചോദ്യം, ഇൻബോക്സ് മെസ്സേജസ് പരസ്പരം നോക്കാറുണ്ട്? എന്താണ്, എല്ലാം ഉത്തരം ശരിയാണല്ലോ. എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് ഫോൺ പോലും നോക്കാറുണ്ട്. അതിനാണ് സംശയം. ജീവ മൂവി ഡയറക്ട് ചെയ്താല് നായിക അപർണയായിരിക്കും. ജീവ ഞാൻ മൂവി ഡയറക്ട് ചെയ്തില്ല, ഞാൻ ഒരു ഇമാജിനേഷൻ ആണ് പറയുന്നത് കുട്ടി. കാണിക്കൂ കാണിക്കൂ. വല്ലാത്തൊരു കപ്പിൾസ് ആണോ നിങ്ങള്. ഇനി അടുത്ത ചോദ്യം, അപർണയുടെ എക്സുമായിട്ട് ഹാങ് ഔട്ട് അടിക്കാൻ കുഴപ്പമില്ലാത്ത ആളാണ് ജീവ. അപർണയുടെ എക്സുമായിട്ടാണോ? കാണിക്കൂ.
അപർണയുടെ എക്സുമായിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ താല്പര്യം ജീവയ്ക്ക് കുഴപ്പമില്ലെന്നോ? എനിക്ക് കുഴപ്പമുണ്ട്. ഉത്തരം തെറ്റാണ്. കുഴപ്പമുണ്ടോ? ആ മറ്റേ ആ വേട്ടവളെ ആനയോട് എനിക്ക് കുഴപ്പമുണ്ട്. അവനെ അവനെ അവന്റെ കൈ കിട്ടി ഞാൻ അവനോട് ഒരു ചോദ്യം ചോദിക്കും. ഒന്നുമില്ല. അല്ല മൊത്തം സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ആദ്യത്തെ ആദ്യമാണെങ്കിൽ ഞാൻ പോകും. പാവല്ലേ, ആ സമയത്ത് ആ ഏജിൽ നമുക്ക് അങ്ങനെയൊക്കെ. ഇപ്പൊ കുട്ടി മെച്ചുവേർഡ് ആയിട്ടുണ്ടാവും, സാരല്ല. അപ്പൊ നമുക്ക് എവിടെ വെച്ച് കാണണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഹാങ് ഔട്ട് ചെയ്യാം. ഓക്കെ. ഏയ് ഒരു താല്പര്യമില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, 3 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ദിവസം ഇത് നടന്നു എന്ന് ഓർത്ത് പറയാൻ കഴിയുന്ന ആളാണ് അപർണ. അതായത് അത്രയ്ക്ക്, അതായത് നിങ്ങളെ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുതന്നു, അതുകൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങൾ ചായ കൊണ്ടുതരണം എന്ന് പറഞ്ഞ ആളാണോ? അതാണ് ഞാൻ ചോദിച്ചത്. എങ്ങനെയുണ്ട് ചോദ്യം? ഓക്കെ, ഇനി ജിയോ പറയും. കണ്ണം തുറന്നു നോക്കിയേ. ഉത്തരം തെറ്റാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഇട്ടോണ്ട് വന്ന മഞ്ഞ ഷട്ടിൽ ചായ ഒഴിച്ച ഞാനാണ്. ജീവനിലും വെച്ച് നോക്കുമ്പോ എനിക്ക് ഓർമ്മ. അതല്ലെങ്കിലും പെൺകുട്ടികൾക്കാണല്ലോ ഇമ്പോർട്ടന്റ് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഓർമ്മയാണ്. ഇങ്ങോട്ട് വരുമ്പോ തന്നെ ഞങ്ങളുടെ കല്യാണ ഡേറ്റ് തെറ്റി. പിന്നെ വന്നത് ഇങ്ങോട്ട് വരുന്ന സമയത്തെ എന്തോ ഒരു കാര്യം, അപർണയുടെ ബർത്ത്ഡേ 23rd ആണ് ഓഗസ്റ്റ്. അപ്പം എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത് 23rd അപർണയുടെ ബർത്ത്ഡേ, 24th കല്യാണം. അപ്പൊ ഞാൻ എന്റെ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒരു ദിവസം നടന്നു കഴിഞ്ഞാൽ ബർത്ത്ഡേ ആനിവേഴ്സറി കൊണ്ട് ഒരുമിച്ച് അങ്ങ് പോകും. ഇനി ഞാൻ പറഞ്ഞു കൊടുത്ത് എന്തോ ആവശ്യത്തിന് കല്യാണം ഓഗസ്റ്റ് 25 കല്യാണം എത്ര നാളല്ലേ? ഓഗസ്റ്റ് 25. സോറി, ഓഗസ്റ്റ് 24. ഞാൻ കൊറേ തവണ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഓഗസ്റ്റ് 23 എന്റെ ബർത്ത്ഡേ, ഓഗസ്റ്റ് 24 നമ്മുടെ കല്യാണം, ഓഗസ്റ്റ് 25 എന്റെ എക്സിന്റെ ബർത്ത്ഡേ. അതും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കൊറേ തവണ. എത്ര തവണ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇനി മറക്കാൻ പാടില്ല. അപ്പൊ ഞാൻ അടുത്ത ചോദ്യം, ജീവയുടെ എക്സിനെ വീട്ടിൽ വിളിച്ച് ഡിന്നർ കൊടുക്കാൻ ഓക്കെയാണ് അപർണ? ആ ഇനി ജീവ ആണെങ്കിൽ ഇങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ട് അങ്ങനെ തന്നെയാ, സമ്മതിക്കില്ല ഞാൻ. ഇപ്പാണ് അറിഞ്ഞത് ഇതുകൊണ്ട് ആദ്യം അത് ഇങ്ങനെ കാണിച്ച. അപ്പൊ എന്താ അതൊക്കെ പണ്ടത്തെ എന്റെ കുട്ടിക്കാലത്തിന്റെ എന്തൊക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ അടുത്ത ചോദ്യം, അപ്പൊ നീ വിളിച്ച് ഡിന്നർ കൊടുക്കുന്ന Abarna is a saver more than a spender. Jeeva, Jeeva. ഡ്രസ്, ബാഗ്, ഷൂ. ഇനിയിപ്പോ എന്താ വേണ്ടത്? അപ്പൊ നിങ്ങൾ അങ്ങോട്ട് കൂടെ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാറില്ലേ ഭർത്താവിന്? എല്ലാ പ്രാവശ്യം അവിടുന്ന് വരും, ദുബായിന്ന് വരുമ്പോ എല്ലാ പ്രാവശ്യം ഇല്ലെങ്കിലും ഇവിടെ കിട്ടാത്ത കുറെ സാധനങ്ങളുണ്ടല്ലോ, ഇവിടെ കിട്ടാത്ത കുറെ ബ്രാൻഡുകള്, കുറെ പെർഫ്യൂംസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് വരുമ്പോ ഉണ്ട്. അപ്പൊ അവിടെ ഒന്നും പോയി, അവിടെ ഒന്നും പോയി വാങ്ങിക്കാത്ത സാധനമാണല്ലോ ഈ റിങ്, അത് ഞാൻ കൊടുത്തു. സിമ്പിൾ. കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ ചെയ്തോ പിരകത്ത്. സൈക്കോളജിക്കൽ മൂവ്. ഇപ്പത്തെ എല്ലാരും കാണിക്കുന്ന ഒരു സൈക്കോളജിക്കൽ മൂവ് ആണ് ഇത്. അതും വളരെ ചെറുതായിട്ടാണല്ലോ എഴുതിയായിരിക്കും. വലിപ്പമുണ്ടല്ലോ. ഓക്കെ. അപ്പൊ ഞാൻ അടുത്തത്, അപർണയെ കൂട്ടാതെ ജീവ ഒരു ട്രിപ്പിന് പോയാൽ അപർണ സീനാക്കും. അപർണയെ കൂട്ടാതെ ജീവ ഒരു ട്രിപ്പിന് പോയാൽ അപർണ സീനാക്കും. ഓഫ് കോഴ്സ്. ഇത് ഇതിപ്പോ എന്താ എനിക്ക് മാറിയതാണോ നിങ്ങൾക്ക് മാറിയതാണ്? ഉത്തരം തെറ്റാണ് സഖാവേ. സീനാക്കത്തില്ലെന്ന് അപർണ പറയും. അത് അപർണ പുറത്തുണ്ടെങ്കിൽ, ദോഹയിലാണെങ്കിൽ അപർണ സീനാക്കത്തില്ല. ദോഹയിലാണെങ്കിൽ ഞാൻ സീനാക്കത്തില്ല.
ഞാൻ എന്റെ ചോദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എന്റെ സൈക്കോളജിക്കൽ മൂവ് നടത്തി എന്നെ നിങ്ങൾ പറ്റിക്കുകയാണ്. അതായത് ഞാൻ ഇവിടെ ഉള്ള കാര്യമല്ലേ ചോദിക്കുള്ളൂ, ദോഹയിലാണ്. ജീവ അപർണയുടെ ബർത്ത്ഡേ മറന്നാൽ കട്ട സീനാണ്. ജീവ ചേട്ടാ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ഗെയിം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത്യാവശ്യം ഏറ്റവും എക്സിന്റെ കാര്യം ബാക്കിയെല്ലാം ഓക്കേ സെറ്റ്. രണ്ട് എക്സും സീനാണ്, രണ്ട് എക്സും സീനാണ്, രണ്ട് നിങ്ങളും സംസാരിച്ചു. അത് നമ്മള് വി ഹാവ് ടു ടോക്ക്. ഓക്കെ, അപ്പൊ ആ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രക്ക് തന്നെ ഉള്ളു. ഇനി നമുക്കൊരു വൈൻഡ് അപ്പ് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്നാ ഈ വാലന്റൈൻസ് ഡേ ഇത് 14 തീയതി വരാൻ പോവാണ്. എന്താണ് നിങ്ങളുടെ പ്ലാൻ ഓഫ് ദി ഇന്ത്യ ഓഫ് ദി കൺട്രി? എന്താണ് പ്ലാൻ? എന്തെങ്കിലും ഇടണം. കാര്യം ഞങ്ങള് 3 വർഷത്തിന് ശേഷമാണ്. കാര്യം ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഒരു വാലന്റൈൻസ് ഡേക്ക് ഞങ്ങൾ പ്രണയത്തിലല്ലായിരുന്നു. ഒരു വാലന്റൈൻസ് ഡേക്ക് ശേഷമാണ് നമ്മൾ പ്രണയത്തിലറിയാം. നമ്മള് അതിനുശേഷമാണ് ഡിസ്കസ് ചെയ്ത് കല്യാണത്തിന് ശേഷം ഒരു തവണ. കല്യാണത്തിന് ശേഷമുള്ള വാലന്റൈൻസ് ഡേക്ക് മുമ്പും ഇല്ല. ആ കല്യാണത്തിന് ശേഷമുള്ള വാലന്റൈൻസ് ഡേ മാത്രമാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം 3 വർഷം ഞങ്ങൾ വാലന്റൈൻസ് ഡേക്ക് അപർണ ഇവിടില്ലായിരുന്നു. സോ ആഫ്റ്റർ 3 ഇയേഴ്സ് ഞങ്ങൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വാലന്റൈൻസ് ഡേ ആയിരിക്കും ഫുൾ ചെയ്ത്. കേരളത്തിൽ ആ കാര്യം 15-ാം തീയതി ഷൂട്ട് ഉള്ളതുകൊണ്ട് 14-ാം തീയതി ഗ്രൂമിംഗ് ഉണ്ട്. 14-ാം തീയതി ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ആയിരിക്കും. എന്തെങ്കിലും ഒരെണ്ണം ഒരു നൈസ് ആയിട്ടൊരു സംഭവം പ്ലാൻ ചെയ്യണമെന്നുണ്ട്. എനിക്ക് നല്ലൊരു ബിരിയാണി വാങ്ങിച്ചു മതി. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ബിരിയാണി പ്രാന്താണ് ബിരിയാണി. അപ്പൊ എനിക്ക് നല്ലൊരു ബിരിയാണി വാങ്ങിച്ചാ എന്റെ വാലന്റൈൻസ് ഡേ. ഓക്കെ, ലാഭമായാലും ഇപ്രാവശ്യം എന്തൊക്കെയാണെങ്കിലും ഇപ്രാവശ്യത്തെ വാലന്റൈൻസ് ഡേക്ക് എനിക്ക് രണ്ട് അടിപൊളി മച്ചന്മാരെയാണ് കിട്ടിയത് സംസാരിക്കാൻ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞത്. കാരണം എന്നെ പറഞ്ഞു ഇനി കുട്ടിക്കാലത്തെ ഓർമ്മകളുള്ള രണ്ടുപേരാണ് സമയത്ത്. അത് പറയുമ്പോ ആൾക്കാർ വിചാരിക്കും ഇവർക്കൊക്കെ പ്രായമായോന്നില്ല, പ്രായമായിട്ടൊന്നുമില്ല, ഞാനും അങ്ങനെ പറഞ്ഞൊന്നുമില്ലല്ലോ. അപ്പൊ എന്തൊക്കെയാണെങ്കിലും അടിപൊളിയായിരുന്നു നമ്മുടെ സംസാരം. യെസ്, എന്റെ കുറെ സംശയങ്ങൾ എനിക്ക് മാറിക്കിട്ടി. നിങ്ങൾ എങ്ങനെയാണ് പ്രണയിച്ചത്, എങ്ങനെയാണ് കല്യാണം കഴിച്ചത് ഒക്കെ എനിക്ക് മാറിക്കിട്ടി. അപ്പൊ പ്രേക്ഷകർക്കും അത് മാറിക്കിട്ടിട്ടുണ്ടാവും ഈ വീഡിയോ കാണുന്നതിലൂടെ. സോ ഒരു വിഷു പറഞ്ഞോളൂ. റേഡിയോ മിർച്ചിയുടെ എല്ലാ വ്യൂവേഴ്സിനും എന്റെയും അപർണയുടെയും രാടി പൊളി ഹാപ്പി വാലന്റൈൻസ് ഡേ വിഷസ് അറിയിക്കുകയാണ്. നിങ്ങൾ കപ്പിൾസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അടിച്ചു പൊളിക്കുക. നോർമലായിട്ട് പിന്നെ മച്ചാൻ വർഷ പൊളിയാണ്. ഒരുപാട് ഹൈറ്റ്സിലേക്കൊക്കെ എത്തട്ടെ വർഷ. എപ്പോഴും ചിരിച്ച മുഖത്തോട്ടിരിക്കുന്ന ഒരാളാണ് വർഷ. അത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. കാണുന്ന ആൾക്കാർക്ക് ചിരിച്ച നമ്മളെ കാണുമ്പം ഒരുപാട് സന്തോഷമാവുന്നതാണ് വലിയ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ സന്തോഷം വർഷ കണ്ടപ്പോ നമുക്കും കിട്ടി. അതുകൊണ്ട് ആ സന്തോഷം നിങ്ങൾക്കും കിട്ടട്ടെ. എല്ലാ നമ്മളോട് ഇത്രയും നേരം അല്ലേ കുറെ നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ഫൺ ഗെയിം ഒക്കെ തന്നു. താങ്ക് യു സോ മച്ച്. ഓ താങ്ക് യു സോ മച്ച്. വർഷയ്ക്ക് നല്ലൊരു പയ്യനെ തന്നെ കിട്ടട്ടെ. വാലന്റൈൻസ് ഡേക്ക് വർഷയ്ക്ക് ഒരു പൂ കൊടുക്കുന്നത്.